പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ പാരലൽ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട നാലാമത്തെ വീഡിയോയാണിത്. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ടോട്ടൽ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. ഇതെങ്ങനെയാണ് വരുന്നതെന്നാണ്, പാരലൽ ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ഇതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് വരുന്നതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ നമുക്കിവിടെ എന്താണ്, ടോട്ടൽ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. ഒരു ത്രികോണത്തിലെ മൊത്തം കോണിൻ്റെ അളവ് 180 ഡിഗ്രി ആണെന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്, തെളിയിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക. ഹിയർ ട്രയാംഗിൾ എ ബി സി, ഇവിടെ ത്രികോണം എ ബി സി വരച്ചിട്ടുണ്ട്. അതിൽ പോയിൻ്റ് ആ എ എന്ന പോയിൻ്റ് എയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ബി സിക്ക് പാരലായിട്ട് ഒരു ലൈൻ വരച്ചിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എയിലെ ആംഗിൾ എ, ബിയിലേത് ആംഗിൾ ബി, സിയിലേത് ആംഗിൾ സി എന്ന് പേര് കൊടുത്തു. എന്നിട്ട് നമ്മൾക്ക് ഹിയർ ട്രയാംഗിൾ എ ബി സി ഈസ് ഡ്രോൺ എബവ് ഇറ്റ്സ് ആംഗിൾസ് ആർ ആംഗിൾ എ, ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി. ഓക്കെ, നേരത്തെ പറഞ്ഞായിരുന്നു ഡിയും ബി സിയും പാരലൽ ലൈൻസ് ആണ്, രണ്ടും സമാന്തര വരകളാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഈ ഡി എ ബിയും എ ബി സിയും സെയിം ആംഗിൾസ് ആണ്. എന്തുകൊണ്ടാണ് അത്? രണ്ടും ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് എങ്ങനെ വരുന്ന ആംഗിൾസ് ആണ്? ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, അല്ലെങ്കിൽ മറുകോണുകളാണ്. മറുകോണുകൾ തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ മറുകോണുകളായതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസ് ആംഗിൾ ഡി എ ബിയും ആംഗിൾ എ ബി സിയും സെയിം ആണ്. ഓക്കെ, പിന്നെ ഇതേ പ്രോപ്പർട്ടി തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇവിടെ നോക്കിക്കുക, ഇപ്പുറത്തെ സൈഡിൽ ആംഗിൾ ഇ എ സിയും ആംഗിൾ എ സി ബിയും തുല്യമാണ്. രണ്ടും ആംഗിൾ സി ആണ്, രണ്ട് ആംഗിൾസും സെയിം ആണ്, സെയിം പ്രോപ്പർട്ടി തന്നെയാണ്, ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, മറുകോണുകളാണ്. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ രണ്ട് ആംഗിൾസും തുല്യമാണ് നമുക്ക് കിട്ടും. ഇനി നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഡി എന്നത് ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ്, അതിൻ്റെ മുകളിലുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, ആംഗിൾ ബി പ്ലസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആംഗിൾ ബി പ്ലസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ത്രികോണത്തിലെ മൂന്ന് കോണുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 180 ഡിഗ്രിയാണ്. ഓക്കെ, ടോട്ടൽ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. ഒരു ത്രികോണത്തിലെ മൊത്തം കോണിൻ്റെ അളവ് 180 ഡിഗ്രിയാണ്. ഇത് നമ്മൾ തെളിയിച്ചിരിക്കുന്നത് പാരലൽ ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പം ഇത് കൃത്യമായി ചെയ്ത് പഠിക്കുക, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, താങ്ക് യു.